പോയ വർഷം ഇതുപോലൊരു ജൂലൈയിലായിരുന്നു നടനും സംവിധായകനുമൊക്കെയായ പ്രതാപ് പോത്തൻ മരണപ്പെടുന്നത്. മലയാള സിനിമയിൽ നാഴികക്കല്ലായി മാറിയ സിനിമകൾ ചെയ്ത താരമാണ് പ്രതാപ് പോത്തൻ. നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷം ശക്തമായി തന്നെ തിരികെ വരികയും ചെയ്തു. മലയാളികൾ ഓർത്തിരിക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങളെ സമ്മാനിക്കാൻ പ്രതാപ് പോത്തന് സാധിച്ചിട്ടുണ്ട്. എന്നാൽ പ്രതാപ് പോത്തന്റെ വ്യക്തിജീവിതം അത്ര സുഖകരമായിരുന്നില്ല. രണ്ട് വിവാഹങ്ങൾ കഴിച്ചുവെങ്കിലും രണ്ടും പരാജയപ്പെട്ടു. അന്നത്തെ കാലത്തെ തന്റെ വിവാഹ ജീവിതം ന്യൂജനായിരുന്നു എന്നാണ് ഒരിക്കൽ പ്രതാപ് പോത്തൻ പറഞ്ഞത്. നടി രാധികയായിരുന്നു പ്രതാപ് പോത്തൻ ആദ്യം വിവാഹം കഴിച്ചത്. എന്നാൽ രണ്ടു വർഷം മാത്രമാണ് ആ ബന്ധം നിലനിന്നത്. പിന്നീട് രാധിക നടൻ ശരത് കുമാറിനെ വിവാഹം കഴിച്ചു. അമല സത്യനാഥാണ് പ്രതാപ് പോത്തന്റെ രണ്ടാം ഭാര്യ. ഈ വിവാഹവും പക്ഷേ അധിക നാൾ നീണ്ടു നിന്നില്ല. 2012 ഇരുവരും പിരിഞ്ഞു. പ്രതാപ് പോത്തൻ സംവിധാനം ചെയ്ത മീണ്ടും ഒരു കാതൽ കഥ എന്ന ചിത്രത്തിലെ നായികയായിരുന്നു രാധിക. പ്രതാപ് പോത്തൻ ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രവും അതുതന്നെ. ഈ ചിത്രത്തിന്റെ ചിത്രീകരണത്തിനിടെയാണ് രാധികയും പ്രതാപും പ്രണയത്തിലാകുന്നത്. പിന്നാലെ വിവാഹം കഴിക്കാനും തീരുമാനിച്ചു. എന്നാൽ വിവാഹത്തിന് കുടുംബങ്ങൾ എതിർപ്പറിയിച്ചു. എന്റെ ബന്ധുക്കൾ പറഞ്ഞത് ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്നാണ്. രാധികയുടെ കുടുംബവും സഹകരിച്ചില്ല. എങ്കിലും ഞങ്ങൾ മുന്നോട്ടു പോവുകയും ഒരുമിച്ച് ജീവിക്കുകയുമായിരുന്നു എന്നാണ് ഒരു അഭിമുഖത്തിൽ പ്രതാപ് പോത്തൻ പറഞ്ഞത്. ഞങ്ങൾ രണ്ടു വർഷം ഒരുമിച്ച് കഴിഞ്ഞു. പക്ഷേ മക്കളുണ്ടായില്ല. ആ ബന്ധം പതിയെ വരണ്ടതായി മാറി. ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തതോടെ ഞങ്ങൾ പിരിഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും അതിനുത്തരവാദികളാണ്. ഒരാളെ മാത്രമായി കുറ്റപ്പെടുത്താനാകില്ലെന്നാണ് തങ്ങളുടെ വേർപിരിയലിനെ കുറിച്ച് പ്രതാപ് പോത്തൻ പറഞ്ഞത്. വിവാഹം വെറും അഡ്ജസ്റ്റ്മെന്റ് ആണെന്നാണ് പ്രതാപ് പോത്തൻ പറഞ്ഞത്. പ്രണയവുമില്ല, പാഷനില്ല, ഒരു പാതയുണ്ടാക്കും. ആ വഴിയിലൂടെ ഒരുമിച്ച് സഞ്ചരിക്കാനാകുമോ എന്ന് നോക്കും. പക്ഷേ വിരസമായിരിക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. 1990 പ്രതാപ് പോത്തന്റെ രണ്ടാം വിവാഹം. ടാറ്റയിലെ ഉദ്യോഗസ്ഥയായിരുന്നു ഭാര്യ അമല. പക്ഷേ ഇരുവരും പിന്നീട് രണ്ടു വഴിക്ക് പിരിഞ്ഞു. എന്തുകൊണ്ടാണ് തന്റെ ദാമ്പത്യങ്ങൾ പിരിഞ്ഞതെന്ന കാര്യത്തിൽ പ്രതാപ് പോത്തന് വ്യക്തമായ ഉത്തരമുണ്ടായിരുന്നു. രണ്ട് വ്യത്യസ്തരായ വ്യക്തികളാണ് വിവാഹം കഴിക്കുന്നത്. പലപ്പോഴും രണ്ടുപേർക്കും ഒരുമിച്ച് വരാനാകില്ല. രണ്ടുപേരും ഒന്നാകാതെ വന്നാൽ ബന്ധം തകരും. എന്റെ എല്ലാ ബന്ധങ്ങളും മറ്റൊരു വ്യക്തിയുമായി കൂടിച്ചേരാനുള്ള പരീക്ഷണങ്ങളായിരുന്നു. പക്ഷേ ആ പരീക്ഷണങ്ങളൊക്കെ പരാജയപ്പെട്ടു എന്നാണ് തന്റെ വിവാഹമോചനങ്ങളെക്കുറിച്ച് പ്രതാപ് പോത്തൻ പറഞ്ഞത്. പ്രതാപ് പോത്തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം സൃഷ്ടിച്ച സ്ത്രീ അദ്ദേഹത്തിന്റെ അമ്മയാണ്. പ്രതാപിന്റെ 29 വയസ്സിലാണ് അമ്മയെ നഷ്ടമാകുന്നത്. അമ്മയുടെ മരണം തന്നെ അനാഥനാക്കിയെന്നാണ് പ്രതാപ് പോത്തൻ പറഞ്ഞിട്ടുള്ളത്. എന്റെ പിതാവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തുടക്കകാലത്തെ പ്രവർത്തകനായിരുന്നു. അതിനാൽ പലപ്പോഴും ഒളിവിലായിരിക്കും. പപ്പയുടെ മരണശേഷം ഞങ്ങളെ ഒന്നും അറിയാതെ വളർത്തിയത് മമ്മിയാണ്. മമ്മി കോടതിയിൽ പോയി നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചുപിടിച്ചു. അത് അവരുടെ മാത്രം വിജയമാണ്. എന്റെ കലാവാസനയെ പ്രോത്സാഹിപ്പിച്ചതും മമ്മിയാണ്. അവർ നന്നായി പിയാനോ വായിക്കും, നന്നായി പാചകം ചെയ്യും, മനോഹരമായി തുന്നലും ചെയ്യുമായിരുന്നു എന്നാണ് ഒരിക്കൽ അദ്ദേഹം അമ്മയെക്കുറിച്ച് പറഞ്ഞത്.